Hi all, assalamu alaikum. Welcome back to our channel. Appo innum bali perunal divasathe video aanu vlog aakite nammal kaanikkunnathu ṭa. Appo ungalku ellarkku ee oru video ishtavunu vicharikkunnu kaaranam oru special video aanu. Idvar illatha reethikku nammal onnu aagoshichathaanu ṭa kuttalayum ellarey kondu. Pin ende veettil ivada alla njan ende ummanna veettilkkaanu povunnathu. Appo adinu munbayittu povunnathinu munpu korchu fruit salad okke undakkaanu vicharichathu adinte preparation aanu ṭa. Pin ide idana ende dress alle kurichittu oru vaadu perippa choy പിന്നീട് ഒരു ദിവസം ഞാൻ എല്ലാം പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ മക്കളെ ചെറിയ കുട്ടികളൊക്കെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് അവർക്കുള്ള ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കുളിച്ച് റെഡിയായി. ഞാൻ പെരുന്നാൾ നമസ്കാരം ഒന്നും പുറത്തേക്കൊന്നും പോയില്ല, വീട്ടിനകത്ത് തന്നെ നിസ്കരിച്ചു. കാരണം സുഖമില്ല കേട്ടോ തീരെ, അതുകൊണ്ട് പോകാനും പറ്റില്ല, മക്കളെ വിട്ടിട്ട് പോകാനൊന്നും പറ്റുമായിരുന്നില്ല. അപ്പോൾ ശരി, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3 കവർ പാലാണ് കേട്ടോ നമ്മളെടുക്കുന്നത്. എനിക്കിത് മാത്രമേ പണിയുള്ളൂ, ബാക്കിയൊക്കെ അവിടെ വീട്ടിൽ അവരാണ് ചെയ്യുന്നത്. ഞാനിത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞു വേണ്ട ഉണ്ടാക്കണ്ട, ഇവിടെ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അതും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാല് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് കുറച്ച് പാല് മാറ്റിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം, 6 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ കലക്കി കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഒരുപാട് തിക്കായിട്ടല്ലാതെ ഒരു ജ്യൂസ് പരുവത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് തിളച്ച പാലിലേക്ക് ഇതുപോലെ കുറേശ്ശേ ആയിട്ട് നമ്മൾ കസ്റ്റാർഡ് കലക്കി വെച്ചിട്ടില്ലേ, അതിങ്ങനെ കുറേശ്ശേ ആയിട്ടാണ് കലക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു പൊട്ടുപോലും നമുക്ക് തിക്കാവാതെ കിട്ടും. അതായത് ഒരുപാട് കട്ട പിടിക്കുമല്ലോ നമ്മൾ ഈ കസ്റ്റാർഡ് ഒഴിച്ചുകൊടുത്ത ഉടനെ, അതില്ലാതെ കിട്ടാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാരയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇക്ക അപ്പുറത്ത് എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് ആഴ്ച മിണ്ടാണ്ടിരിക്കുന്നു കുറേ നേരം. ഇത് ആപ്പിൾ ഇപ്പൊ സീസൺ അല്ലേ, അപ്പൊ തൊലി തിന്ന കുട്ടികൾ കട്ടേ. പോണുണ്ട്. പിന്നെ ഇതേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ കളർ മാറാതിരിക്കാനും വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര വെള്ളം ഇതുപോലെ അങ്ങോട്ട് കലക്കി കൊടുക്കുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ബിനോമിയെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഇതിൽ നമുക്ക് 1500 രൂപ ഡെയിലിയും മാസം 30K വരെ ഏൺ ചെയ്യാൻ പറ്റി. ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒരേപോലെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ വന്നിട്ട് ഡിഫറെൻറ്റ് അസറ്റ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ഗൂഗിൾ, ആപ്പിൾ, USD, യൂറോ കറൻസി എല്ലാം വെച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് 90% ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ആപ്പാണ്. നമ്മൾ ഒരു അസറ്റ് ചൂസ് ചെയ്യുക, എന്നിട്ട് അത് ഇൻക്രീസ് ആവുമോ ഡിക്രീസ് ആവുമോ എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പം ഞാനിവിടെ എക്സാമ്പിളിന് കാണിച്ചുതരാം. ഒരു 700 രൂപ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇൻക്രീസ് ആവുമെന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ ഇത് ഇൻക്രീസ് ആയി വരുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് വന്നിട്ട് നമുക്ക് 24 hours നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ പേടിഎമ്മിലേക്കോ മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. മിനിമം ഡെപ്പോസിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 350 രൂപയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 രൂപയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ഇടുന്നതെങ്കിൽ അതിന് 800 രൂപയ്ക്ക് ഇരട്ടിപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കാര്യം നിങ്ങൾ ഡൗൺലോഡ് വിനോമ്പ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 65000 രൂപയുടെ ഡെമോ അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഡെമോ അക്കൗണ്ടിൽ നന്നായി ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഒറിജിനൽ അക്കൗണ്ടിൽ കയറിയിട്ട് ട്രേഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് മുഴുവനായിട്ടും നിങ്ങളുടെ ഓൺ റിസ്കിലായിരിക്കും ഉണ്ടാവുക. അപ്പം മടിച്ചിരിക്കേണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കയറി ബിനോമോ ഡൗൺലോഡ് ചെയ്യുക. ബിനോമോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുക. അപ്പം ഞാനൊരു ബിനോമിസ്റ്റാണ്. അപ്പം നിങ്ങളോ എന്താ കാണിക്കണേ? ആ പിന്നെ എങ്ങനെ പനി മാറുക? ആ താഴെ പൊട്ടും. ഈ ഗ്ലാസ് ഇവിടെ വെച്ചിട്ട് കുട്ടി ഓരോന്നായിട്ട് എടുത്ത് കഴിച്ചോ. ആ ഓക്കെ, അമ്മ ഊട്ടിത്തരാം. ഉമ്മ ഊട്ടിത്തരാം. ആര്? ആ മിണ്ടാണ്ടിരിക്കുന്നു. ആ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് ആട്. എപ്പോഴാ അറക്കണേ? നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഇത് തണുക്കണം അല്ലേ, ഫ്രീസറിൽ വെച്ചിട്ട് പോയാലോ. എന്നാ ഫ്രൂട്ട്സ് എവിടെ? ഇത് ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൽ ഡേറ്റ്സ്, അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ അതും ഇടാം കേട്ടോ നമുക്ക്. അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പോണം. അപ്പൊ അതുവരെ നമ്മുടെ സംഭവം
കണ്ട് ഫുള്ള് വെള്ളം ചിന്തിയിരിക്കുക. നമുക്ക് ഫ്രീസറിൽ വെക്കാന്ന് വിചാരിക്കണം, ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ചൂട് പോയിട്ടില്ല. ഫ്രീസറിൽ വെച്ചിട്ട് പോകുമ്പോൾ എടുത്തിട്ട് പോവാം. ഇനി ഒരു പരിപാടി ക്ലീനിങ്. ഇനി അടുത്തത് ഇവിടെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുക. ഓടി രക്ഷപ്പെടുക. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ, സൂപ്പർ മഴ പെയ്യുന്നുണ്ട്. ചുച്ചുമണി തിന്ന് കഴിയേ, കാരണം നമ്മൾ കയ്യൊക്കെ ഒന്ന് കഴുകി കൊടുക്ക്. ഇറങ്ങ കൈ, ഇതിലൊക്കെ കഴിഞ്ഞ് ഇനി ഒന്നുമില്ല. ഈ ഫ്രൂട്ട്സ് മൊത്തേ അവിടെ ഏതെങ്കിലും ചെടിയിൻ്റെ താഴെ കൊണ്ട് കൊടുക്ക. ഫ്രൂട്ട്സ് ആണ് അതിൻ്റെ ഉള്ളില്. ഫ്രൂട്ട്സ് ഇനി തോന്നി ഇത്ര നേരം ഒന്നും വായിക്കില്ല. ചുച്ചൂടെ തീറ്റ ഇനിയും കഴിഞ്ഞിട്ടില്ല. ചുച്ചു നിർത്തോ, പോണ്ടേ നമുക്ക്. എന്ത് വേണം അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പം പോണതിന് തൊട്ട് മുമ്പ് ഒരു സാധനം ഞാൻ എനിക്ക് കാണിച്ചു തരണം എന്ന് തോന്നി. ഇവരിത് പ്രൊമോഷനോ മറ്റോ കുറച്ചോ ഒന്നും വേണ്ടി അയച്ചതല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് കാണിക്കാനൊരു ഇഷ്ടം കൊണ്ട് അയച്ചതാണ്. ഇതെന്താണ്, ഇത് നമുക്ക് ബ്യൂനോ പറഞ്ഞൊരു ബെഡ് ഉണ്ടാക്കുന്ന കമ്പനിന്ന് അയച്ചതാണ്. കോട്ടൺ ബെഡാണ്, സൂപ്പറാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു സാധനം വാങ്ങാം, നിനക്ക് വേണോ നീ വാങ്ങിക്കോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ, സാധനമൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് നമ്മുടെ സംഭവം എടുത്തിട്ട് പോവാന്ന് വിചാരിക്കണം. അവേറിൻ്റെ അവിടെ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവുമോന്നൊന്നും അറിയില്ല. സ്ഥലം ഉണ്ടായാൽ മതിയായിരുന്നു. വേറെ ഒന്നും എടുക്കാനില്ലല്ലോ റാന. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇത് മൂടി വെക്കണ്ടേ, ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് മൂടിയിട്ട് കൊണ്ടുവരും. ചിന്താത്ത ഭാഗത്ത് വെക്കണേ. നമ്മളിലെ ചിലർക്കെങ്കിലും പറ്റാവുന്ന ഒരു അബദ്ധം എനിക്കും പറ്റിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളത് പറയും. പുതിയ ഡ്രസ്സാണെന്ന് അറിയിക്കാനും വേണ്ടിയിട്ട് ടാഗ് ഊരിയിട്ടില്ല, മറന്നതാണ് കേട്ടോ. ലാസ്റ്റ് എല്ലാവരെയും ടാഗ് കട്ട് ചെയ്ത് വിടണം എന്ന് വിചാരിച്ചിട്ട് തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയി. ഞാനപ്പോൾ അതും തൂക്കിയിട്ടാണ് നടക്കുന്നത്. എന്തായാലും ഇത് കമൻ്റ് വരുന്നുള്ളത് എനിക്കറിയാം. ഒന്ന് ജയാസിന്, ആയുഷുക്ക്, അലീഷക്ക്. അപ്പോൾ ഇതേ ഇവിടുത്തെ ഫുഡ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിലും ചില്ലി ചിക്കൻ ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പോയി നോക്കിയാൽ മതി. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഉണ്ടാക്കിയത് പായസമാണ്, അരിപ്പായസമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റെസിപ്പിയൊന്നുമില്ല, കാരണം ഞാൻ വരുന്നതിന് മുമ്പ് പുലർച്ചെ തന്നെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ അരിപ്പായസമാണ്. പിന്നീട് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഞാൻ റെസിപ്പി ഇടാം. പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. വലിയ ചിക്കൻ കിട്ടിയാ, കയ്യിലെടുത്ത് പിടിച്ച് കടിക്ക്. ഇങ്ങനെ 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 പിടിച്ച് കടിക്ക്, ഇങ്ങനെ പിടിച്ച്. പെരുന്നാളിൻ്റെ ഫുഡിൻ്റെ കൂടെ കാശും കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. എനിക്ക് തരാനുള്ള പൈസ തന്നാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് എന്ത് ബിരിയാണി? മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി എന്നറിയാം സ്റ്റൈല്? ഇന്ത്യൻ കാറ്ററിംഗ്. ഓ, അവൻ്റെ പേര് എന്തോ ഒരു എൻ്റെ നിഷേധത്തിന് വെച്ചത് നന്നായിട്ടുണ്ട് പറഞ്ഞപ്പോൾ അവർക്ക് ഓർഡർ ചെയ്തതാണ്. പ്രാവശ്യം നമ്മൾ വീട്ടിലൊന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അതായത് പായസം, ചിക്കൻ പൊരിച്ചത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇതും അവര് ഫുഡിൻ്റെ കൂടെ കുമ്പളങ്ങ മിഠായി, നമ്മുടെ പാലക്കാട് ഫേമസ് ആണ്. ഇത് വന്നിട്ട് ഡേറ്റ്സിൻ്റെ അച്ചാറ്.
നെക്സ്റ്റ് ഇത് അമ്മാന്റെ സ്പെഷ്യൽ ചാറാണോ? ഹോട്ടൽ സ്പെഷ്യൽ തൈർ ചട്നി ഇല്ലാണ്ട് നടക്കൂല. ഇതാരാണ് നീ വെച്ചത്? അമ്മ ഉണ്ടാക്കിയ കത്തിരിക്ക പറഞ്ഞ വഴുതനങ്ങ കുഴമ്പ്. ഇത് വേറൊരു സ്റ്റൈൽ നമ്മുടെ മറ്റേ ആമ്പൂർ ബിരിയാണിയാണ്. അങ്ങനെ രണ്ട് ടൈപ്പ് ബിരിയാണിയാണ് ഇന്ന് നമുക്കുള്ളത്. പിന്നെ എന്റെ സ്പെഷ്യലായ ഫ്രൂട്ട് സലാഡും പിന്നെ അതാണ് അമ്മാന്റെ സ്പെഷ്യലായ പായസം വരുന്നുണ്ട്. ചിക്കൻ പൊരിച്ചോടാനാ? ചിക്കനുമായിട്ട് വിളമ്പാനായിട്ട് വന്നിരിക്കുന്നത് ഞാൻ കണ്ട സുന്ദരി ആയിക്കുന്നത്. അപ്പൊ നാളെ വന്ന് ചിക്കന്റെ കാലൊക്കെ ഉണ്ട്. എന്റെ മക്കള് ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ തന്നെ അതാണ് കാലെടുത്തിരിക്കാണ്. കാലില് മസാല മാത്രം തനിയ ഇതാ പായസം. നമ്മുടെ അമ്മാന്റെ സ്പെഷ്യൽ പായസം സൂപ്പർ ടേസ്റ്റ് ആണ്. ഷിബിലതാ, ഷിബിലിന്റെ ഡ്രസ്സ് ഇതാണ്. നാണം വന്നതുകൊണ്ട് ഷിബിലിരിക്കാണ്. നന്നായിട്ട് കേട്ടാ ഡ്രസ്സ്. അങ്ങനെ എല്ലാരും ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോന്നു. ചുച്ചു എന്താ ചെയ്യണ്? അയച്ചു എന്താ ചെയ്യണ്? ഇവര് ഫുള്ളു ചിക്കന്റെ ബാക്കിലാണ്. ചുച്ചുന്ന് നോക്ക്. അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫാമിലി ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് ഇനി കാണാൻ പോകുന്നത്. ഒരാളിനെ അടുത്ത ആള് ഓടി ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ കുറച്ച് ഫോട്ടോസ് ഞാൻ ദിയാനെ കൊണ്ടാണ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതുപോലെയൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇടാനും വേണ്ടിയിട്ട് നോക്കിയതാണ്. സംഭവം ശരിക്കും ക്ലിക്കായൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ഫോട്ടോസ് കാണണം എന്നുള്ളവർ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മ്യൂസിക് ചെയർ കളിക്കാനും വേണ്ടിയിട്ട് മേലെ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഈ ഒരു സമയത്തിൽ ഞാൻ കുറച്ച് കെയർഫുള്ളായിട്ടൊക്കെ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി എല്ലാവരും എന്നെ ചീത്ത പറയാൻ നിൽക്കണ്ട. അപ്പോൾ മ്യൂസിക് ചെയറും അതുപോലെയുള്ള സംഭവങ്ങളും നമ്മൾ ഫാമിലി ഒത്ത് കളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കൂടുന്ന സമയത്ത്. എത്ര ചെയറായി? 2, 4, 6 ചെയറ. അപ്പൊ 7 പേർക്ക് പങ്കെടുക്കാം അല്ലേ? താണ്ടാളെ ഞാനുണ്ട്. എന്നെ തള്ളിവിടുവോ? നിങ്ങളുണ്ടോ കളിക്കാൻ? അപ്പൊ നിങ്ങള് എന്താ പറയുക? നീ ജയിക്കാൻ വേണ്ടി ഞങ്ങള് മുമ്പ് സ്കൂളിൽ ഇങ്ങനെ കളിക്കും മ്യൂസിക്കൽ ചെയർ. അപ്പൊ ജയിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ ഇവിടെ നിൽക്കായിരിക്കും. ഇവിടെ ചെയറില്ല. ആ ഞാനിരിക്കാൻ വരുമ്പോ ഇങ്ങനെ ചെയ്യണട്ടാ. അല്ല അങ്ങനെ ചെയ്യുന്നവരെ പിടിച്ച് പുറത്തേക്ക് തള്ളിവിടൂ. ദിയ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കയാണ്. അതിന്റെ അടിയിൽ വലിയ വെയിറ്റ് ഉള്ള സാധനങ്ങളുണ്ട്. ഇവിടെ നോക്കാം ഒരാൾ ഏത് നേരം കരഞ്ഞോണ്ടിരിക്കണേ. ഇവിടെ ഒരാൾ ഏത് നേരം See you again.
ചായ കുടിച്ച് നടക്കണ്ട കേട്ടാ. അപ്പൊ നമ്മള് നമ്മള് ദിയ കുട്ടിക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയാണ്. പ്രോത്സാഹന സമ്മാനം സ്റ്റാർട്ടിങ്ങില് നമ്മളെ കമ്പരിപ്പിച്ചത്. ഇനി ഷിബിലാക്ക് പ്രോത്സാഹന സമ്മാനം നിനക്ക് വേണോ? പ്രോത്സാഹന സമ്മാനം നിനക്ക് വേണോ? വിന്നറിന് മാത്രം പ്രൈസ് ഇല്ല കരഞ്ഞത് കൊണ്ട്. ഏ സന്തോഷം നോക്കി. വിജയികൾക്ക് 500 രൂപ ക്യാഷ് പ്രൈസ്. തണ്ടടേ, പിന്നെ അത് കൊറേ കരഞ്ഞ് വാശി പിടിച്ചിട്ടാ കിട്ടിയതൊന്നും കൂടി ഞാൻ അറിയിക്കുന്നു. അത് നിന്റെ അഭി തരാതിന് ഞാൻ ചെയ്യാൻ പറ്റൂ. അവൻ കള്ളനോട്ടാണോ എന്ന് ചെക്ക് ചെയ്യാന്. അത്രയ്ക്കൊക്കെ വേണോ? ഞങ്ങളുടെ ഇതിൽ ഒറിജിനൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞാൻ പറഞ്ഞാണ് റനാത്ത് മര്യാദക്ക്
ഗൂഗിൾ പേ ചെയ്തേരാ, ഗൂഗിൾ പേ നമ്പർ താന്ന് പറയണം. പക്ഷെ ഗൂഗിൾ പേ ആണെങ്കിൽ ഇത്ര ആയിക്കോട്ടെ, എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ എത്താ പറയാ.